നമസ്കാരം. 2018 ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ 10 എണ്ണം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ശേഷിച്ചത് കേന്ദ്രമന്ത്രിയും വിതരണം ചെയ്തതിന്റെ പേരിൽ ചടങ്ങ് ബഹിഷ്കരിച്ച പുരോഗമനവാദികളായ സിനിമാക്കാരെ, നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? കേരള സർക്കാരിന്റെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ്ദാന നടപടിയിൽ അതുണ്ടാവില്ലെന്നറിയാം. കാരണം ഇവിടെ ഏറാൻ മൂളികളായി കുനിഞ്ഞു കുമ്പിട്ട് താണുമണങ്ങി അടിമപ്പണി ചെയ്യുമ്പോൾ സെൽഫിയിൽ വന്നു നിറയുന്നത് അവാർഡുകളും പ്രശസ്തി പത്രങ്ങളും കനിഞ്ഞരുളി നൽകാൻ തമ്പ്ര നൽകുന്ന പദവികളുമാണല്ലോ. അന്ന് നാഷണൽ അവാർഡ് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും നേരിട്ട് വാങ്ങണമെന്ന് ശടിച്ച് അവാർഡ് ചടങ്ങ് ബഹിഷ്കരിച്ച കലാകാരന്മാരെ, കലാകാരികളെ ഇവിടെ ഒരു മേശമേൽ നിർത്തിവെച്ച അവാർഡ് ഫലകങ്ങൾ പേര് വിളിക്കുമ്പോൾ ചെന്ന് മുഖ്യമന്ത്രിയിൽ നിന്നോ സാംസ്കാരിക വകുപ്പ് മന്ത്രിയോ മറ്റേതെങ്കിലും മന്ത്രിയോ തരാതെ ഓഫീസ് സ്റ്റാഫുകളിൽ നിന്നും ഏറ്റുവാങ്ങിയപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ആത്മനിന്ദ തോന്നിയില്ലേ? സിനിമയിൽ തുല്യതയ്ക്കും സമത്വത്തിനും വേണ്ടി വാദിച്ചിരുന്ന പെൺസിംഹങ്ങളൊക്കെ എവിടെ പോയി? അന്ന് ഫാൽക്കെ അവാർഡ് ഉൾപ്പെടെ പ്രധാന അവാർഡുകൾ രാഷ്ട്രപതി വിതരണം ചെയ്തു. എന്നാൽ ഇവിടെ അതിനു തുല്യമായ JC ഡാനിയൽ അവാർഡ് പോലും സ്വന്തം കൈകൊണ്ട് എടുത്തു കൊടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. JC ഡാനിയൽ അവാർഡ് ഏറ്റുവാങ്ങാൻ സംവിധായകൻ ഹരിഹരനെ പോലെ മുതിർന്നൊരു ഒന്നാം തരം കലാകാരൻ എത്താതിരുന്നത് നന്നായി. അല്ലെങ്കിൽ ജീവിതകാലം സിനിമയ്ക്കായി നീക്കിവെച്ച ആ മഹാപ്രതിഭയൊക്കെ ഈ രീതിയിൽ അപമാനിക്കപ്പെട്ടതിൻ്റെ ആത്മനിന്ദയിൽ വെന്തുരുകിയനെ. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചു ഗ്ലൗസ് ഇട്ട് മുഖ്യമന്ത്രിക്ക് അവാർഡുകൾ വിതരണം ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹം മാറി നിന്നു മറ്റ് മന്ത്രിമാരെ കൊണ്ട് വിതരണം ചെയ്യിക്കാമായിരുന്നു. ചെയ്തില്ല. അതാണ് നമ്പർ 1 പ്രബുദ്ധ കേരളത്തിലെ നിലവിലെ സാംസ്കാരികത. ഈ രീതിയിൽ ചടങ്ങ് നടത്തി പേരെടുക്കുന്നതിനേക്കാൾ ഭേദം അവാർഡുകൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നതായിരുന്നു സർക്കാരിൻ്റെ നല്ലത്. സർക്കാരിൻ്റെ ക്ഷണം സ്വീകരിച്ചു രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങാൻ പ്രതീക്ഷയോടെ അഭിമാനത്തോടെ എത്തിയവരായിരുന്നു തങ്ങളെന്നും ആ തങ്ങളെ ഇങ്ങനെ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് ചടങ്ങ് ബഹിഷ്കരിക്കുന്നുവെന്നും അന്ന് ഉച്ചത്തിൽ വിളിച്ചുകൂവിയ നിലപാടിൻ്റെ റാണി പാർവതി തിരുവോത്തിൻ്റെയും ഭഗതൻ്റെയും ഒക്കെ അഭിപ്രായം ഈ വിഷയത്തിൽ എന്തായിരിക്കുമെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അന്ന് സപ്പോർട്ട് കൊടുത്തവരൊക്കെ ഇന്ന് പേരില്ല പേരയ്ക്ക അണ്ണാക്കിൽ തിരികെയിരിക്കുകയാണ്. ഇതുപോലൊരു ചടങ്ങിൽ വിളിച്ചു വരുത്തി മേശമേലിരിക്കുന്ന അവാർഡ് ഫലകം ഓണാഘോഷത്തിന് കമുകയറ്റത്തിനും ബണ്ണ് കടിക്കും ഫസ്റ്റ് കിട്ടുമ്പോൾ വരിവരിയായി നിന്ന് വാങ്ങുന്നത് പോലെ വാങ്ങിയിട്ടും അത് മോശമാണെന്ന് തുറന്നു പറയാനുള്ള തൻ്റെ ഇടവും ആർജവും കാണിക്കാത്ത നിങ്ങളാണോ ഇവിടുത്തെ സാംസ്കാരിക നായിക നായകന്മാർ? സോഷ്യൽ മീഡിയ വഴി വിപ്ലവം വാരി വിതറി സമൂഹത്തെ ഉദ്ധരിക്കാനിറങ്ങുന്ന നിങ്ങൾക്കെല്ലാം ജീവിതത്തിൽ കെട്ടിയാടേണ്ടി വരുന്നത് മുളമൂട്ടിൽ അടിമകളുടെ റോളാണല്ലോ. 50th സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ശില്പങ്ങൾ ജേതാക്കളുടെ വീട്ടിലെ സ്വീകരണ മുറിയിൽ ഇരിക്കുമ്പോൾ തിരിച്ചറിയുക, ആ ശില്പങ്ങൾ നിങ്ങളുടെ ഇരട്ടത്താപ്പിൻ്റെ അടയാളപ്പെടുത്തലുകൾ കൂടിയാണെന്ന യാഥാർത്ഥ്യം. മഹത്തായ ഇന്ത്യൻ അടുക്കളയിലെ പ്രധാന നടനൊക്കെ കമാ എന്നൊരക്ഷരം ഉരിയാടാതെ മേശമേൽ നിർത്തിവെച്ച അവാർഡ് ശില്പം ഓഫീസ് സ്റ്റാഫുകളിൽ നിന്നും സ്വീകരിച്ചു ഏറ്റുവാങ്ങിയത് ഓർക്കുമ്പോൾ ഈ നവോത്ഥാനത്തിൻ്റെ മാനമൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുകയാണ്. വെബ്ഡെക്സ് തത്വമയി ന്യൂസ്.